ജെൻസനും ജേക്കബും തങ്ങളുടെ പ്രിയപ്പെട്ട സംഗീത സംവിധായകൻ കെ ജെ ജോയിയോടൊപ്പം പാട്ടുപാടിയും പാട്ട് കേൾപ്പിച്ചും തങ്ങളുടെ ആരാധനാമൂർത്തിക്കൊപ്പം ചെന്നൈയിൽ ചിലവഴിച്ചു. ജോയി ചേട്ടനെ തൃശ്ശൂരിലേക്ക് ക്ഷണിക്കാനും അദ്ദേഹത്തിന്റെ പാട്ടുകളൊക്കെ കേട്ട് അദ്ദേഹത്തിന്റെ ആരാധന മുറിച്ചിട്ട് ഞങ്ങൾ തൃശ്ശൂരിൽ നിന്ന് പുറപ്പെട്ട് ചെന്നൈയിലെത്തി. അദ്ദേഹത്തിനെ കണ്ടു. അദ്ദേഹം ആരോഗ്യ പ്രശ്നങ്ങളാൽ ഇരിക്കുകയാണെങ്കിലും അദ്ദേഹത്തിന്റെ തൃശ്ശൂരിൽ ഒരുപാട് കൂട്ടുകാരുണ്ട്, സുഹൃത്തുക്കളുണ്ട്. പിന്നെ അദ്ദേഹത്തിന് അറിയപ്പെടുന്ന ഒരുപാട് സംഘടനകളും ബിസിനസ് സ്ഥാപനങ്ങളും ഉണ്ടെന്നും അദ്ദേഹം ഞങ്ങളോട് പങ്കു. എന്നെങ്കിലും ഒരിക്കൽ ജന്മനാടായ നെല്ലിക്കുന്നിലേക്ക് തിരിച്ചു കൊണ്ടുവരും എന്ന ഉറപ്പിൽ മലയാളികൾ ഒരുപക്ഷെ മറന്നു കാണും ഈ അതുല്യ പ്രതിഭയെ. 80 കാലഘട്ടങ്ങളിൽ മലയാളികൾക്ക് ഏറെ നല്ല പാട്ടുകൾ സമ്മാനിച്ച സംഗീത സംവിധായകൻ കെ ജെ ജോയി തൃശൂർ നെല്ലിക്കുന്ന് സ്വദേശി, സംഗീത ലോകത്തിലെ മഹാത്ഭുതമാണ്. ആരോഗ്യ പ്രശ്നങ്ങൾ ഏറെ അലട്ടുന്ന ജോയിക്ക് തന്റെ ആരാധകരെ കണ്ടപ്പോൾ കണ്ണ് ഈറനണിഞ്ഞു. ജോയിക്ക് ഇഷ്ടമുള്ള വിഭവങ്ങളായ പോർക്കിറച്ചിയും കൂർക്കയും മറ്റും നൽകി. പിന്നെ ജോയ് തന്റെ സൂപ്പർ ഹിറ്റ് ഗാനങ്ങൾ ഒരു വട്ടം കൂടി കേൾക്കണമെന്നാവശ്യപ്പെട്ടപ്പോൾ യൂട്യൂബിലൂടെ കേൾപ്പിച്ചു. ഇതിനെല്ലാം ജോയ് ഈടമിട്ടു. ഒട്ടേറെ പഴയകാല കൂട്ടുകാരെ ഓർത്തു, അവരുടെ ക്ഷേമം അന്വേഷിച്ചു. തൃശ്ശൂർക്ക് വരണം, തൃശ്ശൂരിലൊരു വേദി വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങൾ എന്തെങ്കിലും ഭക്ഷണോ എന്തെങ്കിലും ആൾക്ക് പ്രധാനപ്പെട്ട ഭക്ഷണം എന്തെങ്കിലും കൊണ്ടുവരുന്നു? ഇഷ്ടപ്പെട്ട ഭക്ഷണം എന്ന് ആൾ പറഞ്ഞ പോർക്ക്, കൂർക്ക, അതേപോലെ പഴം, അങ്ങനത്തെ തൃശ്ശൂരത്തെ ജനുവനായിട്ട് കിട്ടുന്ന സാധനങ്ങളാണ് അദ്ദേഹം. അത് കൊണ്ടുവരുന്നല്ലേ? ഞങ്ങൾ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. പിന്നെ സംഗീതമൊക്കെ ആസ്വദിച്ചു അവിടെ ഇരുന്നല്ലേ? അവസരം പോരുമ്പോ എന്ത് പറഞ്ഞു അദ്ദേഹം നിങ്ങളോട്? അദ്ദേഹം തൃശ്ശൂർക്കാർക്ക് ഒരുപാട് മുത്തങ്ങളും തൃശ്ശൂർക്കാർക്ക് അതിന്റെ ചുംബനങ്ങളും എന്ന് പറഞ്ഞിട്ടാണ് വിട്ടത്. അദ്ദേഹത്തിന് തൃശ്ശൂർ വരണമെന്ന് ആഗ്രഹമുണ്ട്. അതേപോലെ ഞങ്ങൾ അന്വേഷിച്ചപ്പോ അദ്ദേഹത്തിന് ഗവൺമെന്റിന്റേതായ രീതിയിൽ ഒരു അവാർഡോ ഒന്നും കിട്ടിയിട്ടില്ല എന്നുള്ള ഒരു നിരാശ ഞങ്ങൾക്ക് ഉണ്ടായി. അദ്ദേഹം ഞങ്ങളോടൊന്നും പങ്കുവച്ചിട്ടില്ല. അദ്ദേഹം കൂടാതെ ഈ ഗാനഗന്ധർവൻ, കെ ജെ യേശുദാസിന്റെ ഒപ്പം ഉള്ള കാര്യങ്ങളും മധു സിനിമയുടെ മധുവിന്റെ ഒപ്പം ഉള്ള കാര്യങ്ങളൊക്കെയാണ് അദ്ദേഹം പങ്കുവച്ചത്. അദ്ദേഹത്തിന്റെ തൃശ്ശൂരിലെ ഒരുപാട് സുഹൃത്തുക്കളെ പറ്റി അദ്ദേഹം പേരെടുത്ത് പറഞ്ഞു. തൃശൂരിലെ സാമൂഹിക സാംസ്കാരിക പ്രവർത്തകനും യൂത്ത് കോൺഗ്രസ് നേതാവുമാണ് ജെൻസൺ. സംഗീത സംവിധായകൻ ജോയിയുടെ അസിസ്റ്റന്റ് സെക്രട്ടറി ആയിരുന്ന എ സി ജോൺസന്റെ മകനാണ് ജേക്കബ്. ഒരുപാട് പാട്ടുകൾ ഈണം നൽകിയ മ്യൂസിക് ഡയറക്ടർ 13,000-ൽ അധികം ഗാനങ്ങൾക്ക് കീബോർഡ് വായിച്ച് റെക്കോർഡ് സൃഷ്ടിച്ചിട്ടുണ്ട്. ചെന്നൈയിലെ മറീന ബീച്ചിന് സമീപത്തുള്ള സാന്തോം ചർച്ചിന് തൊട്ടടുത്ത കൽപ്പന ഹൌസിലാണ് മലയാളത്തിന്റെ എക്കാലത്തെയും സൂപ്പർ സംഗീത സംവിധായകൻ ജോയി ഇപ്പോൾ താമസിക്കുന്നത്. തന്നെ കാണാൻ വന്ന ആരാധകർക്കൊപ്പം സെൽഫി എടുത്തും മൊബൈൽ ഫോണിലൂടെ ചുംബനങ്ങൾ നൽകിയും ജോയി യാത്രയാക്കി. ഞങ്ങള് ക്രിസ്തുമസിനോടനുബന്ധിച്ച് അദ്ദേഹത്തിന്റെ ഏറ്റവും ഫേമസ് ആയ കാലിത്തൊഴുത്തിൽ പിറന്നവനെ എന്ന ഗാനം അദ്ദേഹത്തിന്റെ ഏറ്റവും ഫേമസ് ആണ്. എല്ലാ ക്രിസ്ത്യൻ മീഡിയകളിലും എല്ലാത്തിലും ഉണ്ട്. അദ്ദേഹം ക്രിസ്ത്യൻ പാട്ടുകൾ മാത്രമല്ല, ഒരുപാട് ഹിറ്റ് സോങ്ങുകൾ അന്നത്തെ 80-കളിലെ യുവാക്കൾ പാടിക്കൊണ്ട് നടന്നിരുന്ന ഒട്ടനവധി ഹിറ്റ് സോങ്ങുകൾ അദ്ദേഹത്തിന്റെയാണ്. അദ്ദേഹത്തിന്റെ ഈ ക്രിസ്തുമസ് കാലഘട്ടത്തിലായതുകൊണ്ട് ഞങ്ങൾക്ക് അദ്ദേഹത്തിനെ ക്ഷണിക്കാൻ പറ്റി. ഞങ്ങൾ വരാൻ അദ്ദേഹം വരാന്ന് പറഞ്ഞിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.